യേശുവേ നിന്നെ അറിഞ്ഞു ഞാൻ ഇന്ന് പാപത്തെ വെറുത്തിടുന്നു ഞാൻ കണ്ണീരും ദുരിതവുമായ എൻ ജീവിതമേ ആനന്ദക്കടലായി മാറുകയായി. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് കൃപയും സമാധാനവും. സഭാചരിത്രം പഠിപ്പിക്കുന്ന പ്രൊഫസർ എഡ്വിൻ ഓർ യു കെയിലെ വെയിൽസിൽ പ്രൊട്ടസ്റ്റന്റ് സഭയിൽ 9-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു വലിയ വിശ്വാസ മുന്നേറ്റത്തെയും പരിശുദ്ധാത്മ അഭിഷേകത്തെയും കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഇത് ധാരാളം ആളുകളെ മാനസാന്തരത്തിലേക്കും വിശ്വാസ തീഷ്ണതയിലേക്കും നയിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ആഗ്രഹിച്ചവരെല്ലാം അവരുടെ തെറ്റുകൾ പരസ്യമായി ഏറ്റുപറഞ്ഞ് പ്രാച്ചിത്തം ചെയ്യാൻ മുന്നോട്ട് വന്നു. എന്നാൽ അവരുടെ പ്രാച്ചിത്ത പ്രവൃത്തികൾ വെയിൽസിൻ്റെ തുറമുഖ തീരത്ത് ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയുണ്ടായി. വർഷങ്ങളായി ആളുകൾ അനധികൃതമായും മോഷ്ടിച്ചും അടിച്ചുമാറ്റിയ ഇരുമ്പ് പട്ടകളും കപ്പൽശാലയിലെ പണിയായുധങ്ങളും ഒക്കെ തങ്ങളുടെ മാനസാന്തരത്തിൻ്റെ ഭാഗമായി തിരികെ കപ്പൽശാലയിലും തീരത്തുമായി നിക്ഷേപിക്കാൻ തുടങ്ങി. തൽഫലമായി മോഷ്ടിച്ചെടുത്ത ഇരുമ്പുരുക്ക് സാധനങ്ങൾ കപ്പൽശാലയിലും സമീപ തീരങ്ങളിലും കുമിഞ്ഞുകൂടി. ഇത് കപ്പൽശാലയുടെ സുഗമമായ പ്രവർത്തനത്തിന് വിഘാതം സൃഷ്ടിച്ചു. കപ്പൽശാലാധികാരികൾ ഇപ്രകാരം എഴുതിയ ബോർഡുകൾ തീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ സ്ഥാപിക്കാൻ നിർബന്ധിതരായി. നിങ്ങൾ മോഷ്ടിച്ചെടുത്തതെല്ലാം തിരികെ ഏൽപ്പിക്കാൻ ദൈവം നിങ്ങളെ പ്രചോദിപ്പിച്ചിരിക്കുകയാണല്ലോ. ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കപ്പൽശാലയുടെ അധികാരികൾ നിങ്ങളോട് നിരുപാധികം ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങൾ മോഷ്ടിച്ചവയൊക്കെ നിങ്ങൾക്ക് തന്നെ അവകാശപ്പെട്ടതാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. സഹോദരരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ യഥാർത്ഥ അനുതാപ അരൂപിയാൽ നിറഞ്ഞ് ജീവിതത്തിൽ പരിവർത്തനം വരുത്താൻ യേശു നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. എങ്ങനെയാണ് യേശു ഗലീലയിൽ എത്തി സുവിശേഷത്തിൽ വിശ്വസിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് തൻ്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചതെന്ന് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷം വിവരിക്കുന്നുണ്ട്. സ്നാപക യോഹന്നാനെ പോലെ യേശുവും നമ്മളോട് അനുതപിക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ അനുതാപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ അഥവാ ജീവിത ദിശയുടെ സമൂലമായ ഒരു മാറ്റമാണ്. ചെയ്ത തെറ്റിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് വിലപിക്കുന്നതിന് പകരം ചെയ്ത തെറ്റിനെ വെറുക്കുന്നതും അത് ആവർത്തിക്കാതിരിക്കുന്നതുമാണ് ഈ അനുതാപം. സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ വാക്കുകൾ ഗൗരവത്തോടെ എടുത്ത് അത് പ്രാവർത്തികമാക്കുന്നതും യേശുവിൽ വിശ്വാസം അർപ്പിക്കുന്നതുമാണ്. യേശു പ്രഘോഷിച്ച സുവിശേഷം അഥവാ സദ്വാർത്ത ഇതാണ്: തൻ്റെ പുത്രനായ യേശു വഴി നമ്മളെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷിച്ച് സ്വതന്ത്രരാക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം സ്നേഹിക്കുന്നവനും ക്ഷമിക്കുന്നവനും കാരുണ്യവാനുമായ ഒരു നല്ല പിതാവാണ്. അന്ത്രയോസിനെയും പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും യേശു തൻ്റെ ആദ്യ ശിഷ്യന്മാരായി വിളിക്കുന്നത് വിവരിക്കുക വഴി എങ്ങനെയാണ് നമ്മൾ ശീലിച്ചു പോയ പാപമാർഗങ്ങൾ ഉപേക്ഷിച്ച് സമ്പൂർണ്ണ സമർപ്പണത്തോടെ ദൈവ വിളിക്ക് പ്രത്യുത്തരം നൽകേണ്ടതെന്ന് സുവിശേഷം അടിവരയിട്ട് പറയുന്നു. സ്നാപക യോഹന്നാൻ അറസ്റ്റിലായ ഉടൻ തന്നെ യേശു തൻ്റെ പരസ്യ ജീവിതത്തിന് ആരംഭം കുറിക്കുകയായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം അനുസരിച്ച് അന്ത്രയോസ്, അദ്ദേഹത്തിൻ്റെ സഹോദരൻ പത്രോസ്, യാക്കോബ്, യാക്കോബിൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നീ 4 മുക്കുവന്മാരെ അവർ തൊഴിലിലേർപ്പെട്ടിരിക്കുമ്പോൾ തന്നെ യേശു തിരഞ്ഞെടുക്കുകയായിരുന്നു. സാധാരണക്കാരും കഠിനാധ്വാനികളുമായ ഇവരെ തൻ്റെ സഹകാരികളാക്കാൻ യേശു ആഗ്രഹിച്ചു. കാരണം അവർ ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രതികരിക്കുന്നവരും ഉദാരമനസ്കരുമായ ഉപകരണങ്ങളായിരിക്കുമെന്ന് യേശുവിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. ഈ സുവിശേഷം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് പ്രധാനമായും 4 സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. 1, യേശുവിൻ്റെ ശിഷ്യരാകാനുള്ള നമ്മുടെ വിളിയിൽ നമ്മൾ ആഹ്ലാദിക്കുകയും അഭിമാനിക്കുകയും വേണം. നമ്മൾ ഓരോരുത്തരും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല,
ഒരു ഇടവക സമൂഹം എന്ന നിലയിൽ കൂട്ടായ്മയിൽ ജീവിക്കുന്നവരായും ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ സദ്വാർത്ത പ്രഘോഷിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമുള്ള യേശുവിൻ്റെ ദൗത്യം ഈ ഭൂമിയിൽ തുടരുന്നതിനായിട്ടാണ് യേശു നമ്മളെ വ്യക്തി എന്ന നിലയിലും കൂട്ടായ്മയിൽ ജീവിക്കുന്ന സമൂഹങ്ങൾ എന്ന നിലയിലും വിളിച്ചിരിക്കുന്നത്. രണ്ട്, വ്യക്തി എന്ന നിലയിൽ ഒരു പ്രത്യേക ജീവിതാന്തസ്സിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതായത് പുരോഹിതൻ, മിഷണറി, സന്യാസി അഥവാ സന്യാസിനി, വിവാഹിതരായ പങ്കാളികൾ, ഏകസ്ഥൻ തുടങ്ങിയ നിലയിൽ വിശ്വാസപരമായ സമർപ്പണ ജീവിതത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കൂടാതെ നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളെ പ്രയോജനപ്പെടുത്തുന്ന പ്രത്യേക തൊഴിലിൽ ഏർപ്പെടാനും കൂടിയുള്ളതാണ് ഈ വിളി. തൊഴിൽ എന്ന് പറയുമ്പോൾ അത് വൈദ്യനോ വക്കീലോ അധ്യാപകനോ സൗഖ്യദായകനോ എഴുത്തുകാരനോ കലാകാരനോ സംഗീതജ്ഞനോ ആശാരിപ്പണിക്കാരനോ മേസ്തിരിയോ വീട്ടമ്മയോ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ അവരെ അനുധാവനം ചെയ്യുന്നവനോ ഒക്കെയാകാം. ദൈവം നമ്മൾ എന്തായിത്തീരാനാണോ ആഗ്രഹിക്കുന്നത് അത് ആയിത്തീരാനുള്ള വിളിയാണ് വ്യക്തി എന്ന നിലയിൽ നമുക്കുള്ള വിളി. വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ വാക്കുകളിൽ നമ്മൾ എവിടെയാണോ നടപ്പെട്ടിരിക്കുന്നത് അവിടെ തന്നെ പുഷ്പിക്കാനുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വ്യക്തിപരമായ വിളി. മൂന്ന്, നമ്മുടെ വ്യക്തിപരമായ വിളിയുടെ തുടക്കം തീർച്ചയായും നമ്മുടെ ജ്ഞാനസ്നാനവും മറ്റ് പ്രാരംഭ കൂതാശകളായ സ്ഥൈര്യലേപനവും പരിശുദ്ധ കുർബാനയുമാണ്. വളർച്ചയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പരിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തത്തിലൂടെയും പാപമോചന കൂതാശയായ കുമ്പസാരത്തിലൂടെയും ഈ വിളി നമ്മളിൽ ദൃഢപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രോഗലേപനമാകുന്ന കൂതാശയിലൂടെ അവരവരുടെ വിളിക്ക് അനുസൃതമായി ജീവിക്കുന്നവർ ആശ്വസിപ്പിക്കപ്പെടുകയും സൗഖ്യരാക്കപ്പെടുകയും ചെയ്യുന്നു. വിവാഹ കൂതാശയിലൂടെയും തിരുപ്പട്ട കൂതാശയിലൂടെയും നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളി കൂടുതൽ സ്പഷ്ടതയോടെ നമ്മൾക്ക് വെളിപ്പെട്ട് നൽകപ്പെടുന്നു. നമ്മൾ ദൈവത്തിൽ നിന്നും വഴിമാറി അകന്നു പോകുമ്പോഴും ദൈവം തന്നിലേക്ക് വിരാമമില്ലാതെ നമ്മളെ തിരിച്ചു വിളിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് അത്ഭുതകരമായ സത്യം. നാല്, സത്യസഭയിലേക്ക് നമ്മളെ വിളിച്ച ദൈവത്തിൻ്റെ അനന്തകൃപയ്ക്ക് നമ്മൾ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നവരാകണം. വിളിയെക്കുറിച്ച് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം. ക്രൈസ്തവരെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിൻ്റെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും വ്യവസ്ഥകളില്ലാത്ത യേശുവിൻ്റെ സ്നേഹവും കരുണയും ക്ഷമയും നമ്മുടെ ജീവിതത്തിലൂടെ പ്രകടമാക്കാനും സമൂഹത്തിൽ എല്ലാവർക്കും എളിമയോടെ ശുശ്രൂഷ ചെയ്യാനുമുള്ള വിളിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ആമേൻ. പാപത്തെ വെറുത്തിടുന്നു ഞാൻ.